ചുവർ ചിത്രകല കേരളത്തിന് അപരിചിതമല്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മ്യൂറലുകൾ മുതൽ ഇപ്പോഴും തുടരുന്ന നിരവധി രചനാ സംഗീതങ്ങൾ നമ്മുടെ ചുവരുകളെ അലങ്കരിക്കുന്നുണ്ട്. പക്ഷേ വാൾ റിലീഫ് ആർട്ട് എന്ന വാക്ക് നമുക്ക് അത്ര സുപരിചിതമല്ല. വാൾ റിലീഫ് ആർട്ട് ഒരിക്കലെങ്കിലും നമുക്കിടയിൽ ചിലരെങ്കിലും കണ്ടിരിക്കാം. ഒരു പേരുകൂടി പറയാം, അപർണ ജോർജ്. കൊച്ചി കാക്കനാടാണ് സ്വദേശം. വാൾ ആർട്ടും അപർണയും നമ്മൾ ചേർത്ത് വായിക്കേണ്ട പേരുകളാണ്. തന്നെ തന്നെ കണ്ടെത്താനുള്ള അനന്തമായ യാത്രകളാണ് ഓരോ കലാസൃഷ്ടിയും. ഇനിയും ഇനിയും കൂടുതൽ തേടുവാനും കണ്ടെത്തുവാനും കല എന്നും ഒരു ആർട്ടിസ്റ്റിനെ മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു 2 വയസ്സൊക്കെ ഉള്ള സമയത്ത് കുത്തി വരയ്ക്കുന്ന വരകളിൽ വരെ മനുഷ്യന്മാരുടെ ഫേസസ് പിന്നെ അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ കാണാൻ പറ്റുമായിരുന്നെന്ന് അമ്മ പറയുന്നുണ്ട്. കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞപ്പോൾ ചുറ്റുമുള്ളതെല്ലാം വരയ്ക്കാൻ തുടങ്ങി, കാണുന്ന ആൾക്കാരെയൊക്കെ വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ അനുഭവങ്ങൾ, വീട്ടിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ, ഇതെല്ലാം വിഷയങ്ങളായിരുന്നു വരയ്ക്കാൻ. ചെറുപ്പം മുതലേ വാൾ റിലീഫ് ആർട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ അത് വാൾ റിലീഫ് ആർട്ടാണെന്നൊന്നും അന്ന് അറിയത്തില്ലായിരുന്നു. കുറച്ചുകൂടി വലുതായതിനു ശേഷമാണ് ഇതൊരു ആർട്ട് ഫോം ആണെന്ന് മനസ്സിലാവുന്നതും പെയിൻറ്റിങ്ങും പ്രൊജക്ഷനും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യുമായിരുന്നു. അതിന് ശേഷമാണ് വാൾ റിലീഫ് ആർട്ട് എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം ഉണ്ടെന്ന് മനസ്സിലായത്. മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് 2 മീഡിയമാണ്, സിമെൻറ്റും പ്ലാസ്റ്റർ ഓഫ് പാരീസും. രണ്ടും 2 ആണ്. അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് മാത്രമേ സ്കൾപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സിമെൻ്റ് ആണെങ്കിൽ സിമെൻറ്റും മണലും യൂസ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് വർക്ക് ചെയ്യാം. വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് ക്ലയൻറ്റ് പറയുന്ന സ്പേസ് അല്ലെങ്കിൽ നമ്മളായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു സ്പേസ്, ഒരു വാള് സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ ഈ വർക്ക് ചെയ്യാനായിട്ട് പ്രിപ്പയർ ആക്കും. കോൺക്രീറ്റ് അപ്ലൈ ചെയ്ത് വാള് റഫാക്കും. അതിനുശേഷമാണ് ആർട്ട് വർക്ക് മെയിനായിട്ടും തുടങ്ങുന്നത്. വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടാണ് എൻ്റെ ആർട്ട് വർക്കുകളെല്ലാം, അത് ശില്പമായാലും ചിത്രമായാലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഡീറ്റെയിൽസും സമയമെടുത്ത് ശ്രദ്ധാപൂർവം ആണ് ചെയ്തെടുക്കുന്നത്. മെയിനായിട്ടും ഹ്യൂമൻ ഫിഗേഴ്സാണ് മെയിൻ തീമായിട്ട് വരുന്നത്. പിന്നെ പ്രകൃതിയും അതോടൊപ്പം തന്നെ പെയിൻറ്റിങ്സിലാണെങ്കിലും ശില്പങ്ങളിലാണെങ്കിലും ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചാണ് തീംസ് കൂടുതലും ചെയ്യുന്നത്. പ്രൊഫഷണലി ആദ്യമായിട്ട് ഞാൻ പാതിരാക്കോഴിക്ക് വേണ്ടിയിട്ടാണ് വാൾ റിലീഫ് ആർട്ട് ചെയ്യുന്നത്. പാതിരാക്കോഴിയുടെ ഓണേഴ്സ് എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അവർക്ക് ഇത്തരത്തിലൊരു വാൾ റിലീഫ് ആർട്ട് അല്ലെങ്കിൽ ഒരു വാൾ ആർട്ട് വേണമെന്നാണ് അവർ ആദ്യം പറഞ്ഞത്. അവർക്ക് വേണ്ടിയിരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോഴിയാണ്. പാതിരാക്കോഴി എന്നുള്ളൊരു പേരുണ്ടായിരുന്നത് കൊണ്ട് അതവർക്കൊരു റൂസ്റ്ററിനെയാണ് മെയിനായിട്ട് വേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം അവർക്ക് 10 ചിക്കൻ ഡിഷസ് ഉണ്ട്. അപ്പം അതാണ് മെയിനായിട്ടും. അപ്പോൾ അതൊരു കോഴിക്ക് ഒരു 10 ചിറകുകൾ വെച്ച് അതിൻ്റെ മുകളിൽ ഈ 10 ഡിഷസ് ക്യാരി ചെയ്യുന്നത് പോലെ ഒരു കൺസെപ്റ്റ് ഞാൻ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. പെയിൻറ്റിങ് സ്കൾപ്റ്റിംഗ് അല്ലാതെ വേറെ പല മേഖലകളിലൂടെയും വർക്ക് ചെയ്യുന്നുണ്ട്. സിനിമ മേഖലയിൽ മാരിക്ക് വേണ്ടിയിട്ട്, മാരിയുടെ ടൈറ്റിൽ ആനിമേഷന് വേണ്ടിയിട്ട് സ്റ്റോറി ബോർഡ് ആൻഡ് കൺസെപ്റ്റ് ചെയ്തത് ഞാനാണ്. അതൊരു സുഹൃത്ത് വഴി വന്ന വർക്കാണ്. ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര പാഷനാണ് ട്രാവലിങ്ങിനോട്. ട്രാവൽ ചെയ്യുക മാത്രമല്ല, ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്ന വിഷ്വൽസ് സ്കെച്ച് ചെയ്ത് വയ്ക്കാറുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡ്രോയിങ് ക്ലാസ്സസ് നടത്തുന്നുണ്ട്. പിന്നെ റീഡിങ് ചെറുപ്പം മുതലേ ഉണ്ട്. ചെറുപ്പം മുതലേ കൺസെപ്റ്റ് ഇമാജിനേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരു വലിയ പങ്ക് റീഡിങ് വഹിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരീസ് ഓഫ് പെയിൻറ്റിങ്സ് ഉണ്ട്. ഈഗോ ആൻഡ് ദ പ്രിസണർ എന്ന പെയിൻറ്റിംഗ് ആണിത്. ഇതൊരു സീരിയസ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഗോഡസ് ഓഫ് ഈഗോ ആണ്. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കുറച്ച് രസമുള്ളതാണ്. ഒരു എക്സിബിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പെയിൻറ്റിങ്സും ഉണ്ടാവും, സ്കൾപ്ചേഴ്സും ഉണ്ടാകും. വാൾ റിലീഫ് ആർട്ട് മേഖലയിലേക്ക് കൂടുതൽ ആക്റ്റീവായിട്ട് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്.
കലാകാരന്മാർക്ക് തീർച്ചയായും സമൂഹത്തോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കല തന്നെയാണല്ലോ ഒരു വിപ്ലവം എന്ന് പറയുന്നത്. നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു മെസ്സേജാണ് ഞാൻ എൻ്റെ ചിത്രങ്ങളിലൂടെയും ശില്പങ്ങളിലൂടെയും കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെഗറ്റീവ് ഇമോഷൻസ്, പോസിറ്റീവ് ഇമോഷൻസ്, ഇതിൻ്റെ എല്ലാ ഔട്ട്കം അതുതന്നെയായിരിക്കും. വാൾ റിലീഫ് ആർട്ട്, പെയിൻറിങ്, ട്രാവലിംഗ് തുടങ്ങി അപർണയുടെ വഴികളെല്ലാം പ്രചോദനം നൽകുന്നതാണ്. കോവിഡ് അടച്ചുപൂട്ടിയ ജീവിതവേഗത്തെ തിരിച്ചു പിടിക്കാനൊരുങ്ങുമ്പോൾ അപർണയെപ്പോലുള്ള ചെറുപ്പക്കാർ നൽകുന്ന അതിജീവനത്തിൻ്റെ പാഠങ്ങൾ കൂടി നമുക്ക് ഓർത്തുവെക്കാം.